ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് വ്യാഴാഴ്ച ഹരാരയിൽ തുടക്കമാവുകയാണ്. 2016 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ ടീമിലൂടെ പര്യടനം നടത്തുന്നത്. രണ്ടാം നിര ടീമിനെയാണ് സിംബാബ്വെയിൽ ഇന്ത്യ ഇത്തവണ പരീക്ഷിക്കുന്നത്. ഈ മാസം 27 ആരംഭിക്കുന്ന ഏഷ്യാ കപ്പ് പരിഗണിച്ച് നായകൻ രോഹിത് ശർമ്മ അടക്കമുള്ള സീനിയർ താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ്. ശിഖർ ധവാനാണ് ഇന്ത്യൻ ടീമിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള താരം. മറ്റൊരാൾ നായകൻ കെ എൽ രാഹുലാണ്. ഇവരെല്ലാം ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവരെല്ലാം മത്സരങ്ങളുടെ കാര്യത്തിൽ പരിചയ സമ്പത്ത് കുറവാണ്. സിംബാബ്വെക്കെതിരെ ഈ ടീം എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള T20 ഏകദിന പരമ്പരകൾ സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സിംബാബ്വെ ഇന്ത്യയെ ക്ഷണിക്കുന്നത്. അവരെ അതുകൊണ്ട് തന്നെ നിസ്സാരമായി കണക്കാക്കാനും സാധിക്കില്ല. മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ കൂടുതൽ റൺസ് നേടാൻ സാധ്യത ചില താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. കെ എൽ രാഹുൽ. ഇന്ത്യൻ ക്യാപ്റ്റൻ കെ എൽ രാഹുലാണ് ടോപ്പ് സ്കോറാവാൻ സാധ്യതയുള്ള ആൾ. അദ്ദേഹത്തെ സംബന്ധിച്ച് മാസങ്ങൾക്ക് ശേഷം ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവാണ് ഈ പരമ്പര. കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം ഒരു മത്സരം പോലും രാഹുൽ കളിച്ചിട്ടുമില്ല. പരിക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം വിശ്രമത്തിലുമായിരുന്നു. കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കവേ കോവിഡ് പിടിപെട്ടത് താരത്തിന് തിരിച്ചടിയായി. പഴയ ബാറ്റിംഗ് ടച്ച് രാഹുലിന് സിംബാബ്വെക്കെതിരെ നിലനിർത്താൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. ഫോം തുടരാനായാൽ അദ്ദേഹത്തിന്റെ പരമ്പരയെ റൺസ് വാരിക്കൂട്ടുമെന്ന് ഉറപ്പാണ്. സിംബാബ്വെ ബോളിംഗ് ആക്രമണത്തെ തനിച്ച് നിലം പരിശാക്കാൻ രാഹുലിന് കഴിയും. പരമ്പരയിൽ ധവാനൊപ്പം അദ്ദേഹമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. 2016 സിംബാബ്വെക്കെതിരെ തന്നെയായിരുന്നു രാഹുലിന്റെ ഏകദിന അരങ്ങേറ്റം. കഞ്ഞി മത്സരത്തിൽ തന്നെ രാഹുൽ സെഞ്ചുറിയുമായി കസറി. ഇതുവരെ 42 മത്സരങ്ങളിൽ നിന്ന് 1634 റൺസ് രാഹുൽ നേടിയിട്ടുണ്ട്. രാഹുലിന്റെ കഴിഞ്ഞ അവസാന മത്സരമായിരുന്ന ലക്നൌ സൂപ്പർ ജയൻസിന് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. സിക്കന്ദർ റസ. സിംബാബ്വെ പരമ്പരയിലെ ഏറ്റവും അപകടകാരിയായ താരം പാകിസ്ഥാൻ വംശജൻ കൂടിയായ സിക്കന്ദർ റസയാണ്. കരിയറിന്റെ ഏറ്റവും മികച്ച ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറൗണ്ടർ കൂടിയായ റസ ബാറ്റിംഗിനൊപ്പം ബോളിംഗിലും തിളങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വർഷം വിവിധ ഫോർമാറ്റുകളിലായി 24 ഇന്നിംഗ്സുകളിൽ നിന്ന് 50 ശരാശരിയിൽ 988 റൺസ് അടിച്ചിട്ടുണ്ട്. തുടർച്ചയായി 2 സെഞ്ചുറികളും ഇതിലുൾപ്പെടും. ബംഗ്ലാദേശുമായി അടുത്തിടെ നടന്ന പരമ്പരയിലായിരുന്നു ഇത്. ICC ലോകകപ്പ് ക്വാളിഫയറിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും റാസയായിരുന്നു. കൂടാതെ ബംഗ്ലാദേശിനെതിരായ T20 ഏകദിന പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസും പുരസ്കാരം ലഭിച്ചു. ഇന്ത്യക്കെതിരെ ഉഗ്രം ബാറ്റിംഗും തുടരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ശുഭ്മൻ ഗിൽ. ഇന്ത്യയുടെ യുവ ഓപ്പണിംഗ് ബാറ്ററായ ശുഭ്മൻ ഗിൽ ഏകദിന പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള താരമാണ്. കെ എൽ രാഹുലിന്റെ മടങ്ങി വരവ് ഗില്ലിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് വെല്ലുവിളിയാണെങ്കിലും ടീമിൽ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയില്ല. പരമ്പരയിൽ 3rd നമ്പറിൽ താരം ഇറങ്ങിയേക്കും. അവസാനമായ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസും ശുഭ്മൻ ഗില്ലായിരുന്നു. 102.5 ശരാശരിയിൽ നേടിയത് 205 റൺസാണ്. ഇനി സിംബാബ്വെക്കെതിരെ 3rd നമ്പറിലെ റൺസ് വാരിക്കൂട്ടി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ലോകകപ്പിലേക്ക് സ്ഥാനമർപ്പിക്കുകയായിരിക്കും ഗില്ലിന്റെ ലക്ഷ്യം.